അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. വബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ബഹുമാനികളെ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രികൾ വളരെ ശ്രേഷ്ഠമായതാണ്. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിൽ നമുക്ക് കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ അഷർ. ഇവിടെ വലയാലിൻ അഷർ എന്ന് പറഞ്ഞത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രികളാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഹദീസുകളിലേക്ക് പോയി നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, മാമിൻ അയ്യാമിൻ അഹബ്ബ ഇലല്ലാഹി അൻ യതഅബ്ബദ ലഹു ഫീഹാ മിൻ ആശിരി ദുൽഹിജ്ജ. ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസത്തിനേക്കാൾ അള്ളാഹുവിന് ആരാധന ചെയ്യൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വേറെ ദിവസങ്ങളില്ല. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. യഅ്ദിലു സിയാമ കുല്ലി യൗമി മിൻഹ. ആ 10 ദിവസങ്ങളിൽ നിന്നുള്ള ഓരോ ദിവസത്തിൻ്റെയും നോമ്പ് അത് സമമാകും, തുല്യമാകും വി സിയാമി സന, ഒരു വർഷത്തിലെ നോമ്പിനോട് സമമാകും. അപ്പോൾ ഒരു വർഷം നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെയാണ് ആ ദിവസങ്ങളിൽ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ദിവസങ്ങളിലെ കൂടുതൽ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ, അതായത് നമുക്കിപ്പോൾ 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിക്കാം, 9നും 8നും ഏതായാലും നോമ്പ് സുന്നത്തുണ്ട് പ്രത്യേകമായിട്ട്. അപ്പോൾ അതുവരെ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തിൻ്റെയും നോമ്പ് ഒരു വർഷത്തെ നോമ്പിനോട് സമമാവുമല്ലോ. ഖിയാമു കുല്ലി ലൈലത്തി മിൻഹ. ആ ദിവസങ്ങളിൽ നിന്നുള്ള ഓരോ രാത്രിയിലെയും നിസ്കാരം ബി ഖിയാമി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൻ്റെ നിസ്കാരത്തിനോട് സമമാകുമെന്ന്. അപ്പോൾ ദുൽഹിജ്ജ 10 ദിവസത്തിലെ ഓരോ ദിവസവും രാത്രി നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരങ്ങളൊക്കെ, നമുക്ക് കുറേ സുന്നത്തുകളുണ്ടല്ലോ, അതൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ ലൈലത്തുൽ ഖദ്റിലെ നിസ്കാരത്തിനോട് സമമാകുമെന്നാണ്. ലൈലത്തുൽ ഖദ്റിൽ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കറിയാമല്ലോ, ഖുർആൻ പറഞ്ഞതല്ലേ. വീണ്ടും മറ്റൊരു ഹദീസ് കാണാം. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു തിസ്അദിൽ ഹിജ്ജ. ദുൽഹിജ്ജ 9 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ദുൽഹിജ്ജ 9ൻ്റെ നോമ്പ് വളരെ ശ്രേഷ്ഠമായ നോമ്പാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുമ്പ് 8ന് നോമ്പ് സുന്നത്താണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസം നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് ആദ്യത്തെ 10 ദിവസങ്ങളെ ഇബാദത്ത് കൊണ്ട് ശുഗലായി ആ ലൈലത്തുൽ ഖദറിൻ്റെയൊക്കെ ശ്രേഷ്ഠതക്ക് സമാനമായ ശ്രേഷ്ഠതകൾ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.